പ്രപഞ്ചത്തിൽ ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ താരാപഥം കണ്ടെത്തിയിരിക്കുകയാണ് ഗവേഷകർ. ഭൂമി ഉൾപ്പെടുന്ന നമ്മുടെ താരാപഥമായ ആകാശഗംഗയേക്കാൾ 160 മടങ്ങ് വലിപ്പമുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അൽസിയോന്യൂസ് എന്നാണ് പുതിയ താരാപഥത്തിന് ഗവേഷകർ പേരിട്ടിരിക്കുന്നത്. ഭൂമിയിൽ നിന്ന് 300 കോടി പ്രകാശവർഷം അകലെയാണ് ഈ ഗാലക്സി. 1.63 കോടി പ്രകാശവർഷങ്ങളാണ് ഈ ഗാലക്സിയുടേത്. ഇതിനു മുമ്പ് 3.9 ദശലക്ഷം പ്രകാശവർഷം വ്യാപിച്ചു കിടക്കുന്ന IC 1101 ആയിരുന്നു ഏറ്റവും വലിയ താരസമൂഹം. ഇതിനേക്കാളും 4 മടങ്ങ് വലിപ്പമുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അൽസിയോണീസ് ഗാലക്സിയുടെ വലിപ്പം 16.3 ദശലക്ഷം പ്രകാശവർഷമാണ്. കൂടാതെ ഗാലക്സിയിൽ കണ്ടെത്തിയിട്ടുള്ള റേഡിയോ തരംഗങ്ങളുടെ പടലങ്ങൾ ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലുതാണ്. ഈ ഗാലക്സിയുടെ വലിപ്പം ശാസ്ത്രജ്ഞരെ തന്നെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. നിരവധി ചോദ്യങ്ങളും ഈ ഗാലക്സിയെ പറ്റി ഉയരുന്നുണ്ട്. ഗാലക്സിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷത്തിന് സാന്ദ്രത വളരെ കുറവാണെന്നും പ്ലാസ്മ ജെറ്റുകൾ അഭൂതപൂർവമായി വികസിക്കാൻ അത് കാരണമായിട്ടുണ്ടാകുമെന്നും അനുമാനിക്കുന്നു. നെതർലൻഡിലെ ലൈഡൻ ഒബ്സർവേറ്ററിയിലെ ഗവേഷകരാണ് ഈ കണ്ടെത്തലിനു പിന്നിൽ. ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന പുതിയ ഗാലക്സിക്ക് ആകാശത്തിന്റെ ഗ്രീക്ക് ദേവനായ ഔറാനോസിന്റെ മകന്റെ പേരായ അൽസിയോണീസ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. യൂറോപ്പ് ആസ്ഥാനമായ ലോ ഫ്രീക്വൻസി അറേ ഉപയോഗിച്ചാണ് നാസയുടെ വൈഡ് ഫീൽഡ് ഇൻഫ്രാറെഡ് സർവേയും എക്സ്പ്ലോറർ സാറ്റലൈറ്റ് ഒബ്സർവേറ്ററിയിൽ നിന്നുള്ള വിവരങ്ങളും ഉപയോഗിച്ചാണ് അൽസിയോണീസ് ഗാലക്സി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ കേന്ദ്രത്തിൽ വലിയൊരു തമോഗർത്തമാണുള്ളത്. പ്ലാസ്മ ജെറ്റുകൾ പുറന്തള്ളുന്നതിന് മുമ്പായി ഈ തമോഗർത്തം ഭീമമായ അളവിൽ ദ്രവ്യത്തെ വലിച്ചെടുക്കുന്നു. 10,00,000 പ്രകാശവർഷങ്ങൾ സഞ്ചരിച്ച് റേഡിയോ തരംഗങ്ങളായി മാറിയ ഈ പ്ലാസ്മകൾ വഴിയാണ് ഈ താരാപഥത്തെ കണ്ടെത്താൻ സാധിച്ചത്.